Good morning all. Good morning, sir. Okay. Tajima, Naushad, Tuba. Okay, who else? Seri, Namala in there. As usual, or you week in the middle and you can lay. And the Wednesday, 2 days completed, any number and do some good end. And then die in the end of those some, another particular ladana, any veteran end of those some, inata those some, Anganam Lugioicum, Enaladum, Padhana Patana. മനുഷ്യന്റെ ജീവിതത്തിലെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മളിങ്ങനെ ജീവിക്കുന്നതിനിടക്ക് പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടെ ഭൂമിയിൽ ജീവിച്ചു പോകാൻ നമുക്ക് അത്യാവശ്യമായ കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നാണ് നമുക്കിത് നോക്കേണ്ടത്. അതില് ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും നമുക്ക് മൂല്യമുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യും. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ, മൂല്യമുള്ള, വിലപിടിപ്പുള്ള നിങ്ങൾക്കറിയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ. ടൈം ഈസ് വെരി പ്രഷ്യസ്, ദാറ്റ് ഈസ് ട്രൂ. യാ, പിന്നെയോ? സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെന്താണ്? പിന്നെന്താണ്? സമയം മാത്രം മതിയോ നമുക്ക്? പോരാ. യാ, ഹെൽത്ത്, ആരോഗ്യം വേണം അല്ലേ? സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ആരോഗ്യവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെന്താണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം? ആരോഗ്യവും സമയവും മാത്രം മതിയോ? പോരാ, നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ പൈസ വേണം, അംബീഷൻ അല്ലെങ്കിൽ കരിയർ ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അതായത് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ, ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് പണവും വേണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്, സമയവും ആരോഗ്യവും പണവും ഒക്കെ. നിങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചക്രം എടുക്കുക. എന്താണ് ജീവിതചക്രം? ആദ്യം കുട്ടിക്കാലമാണ്, രണ്ടാമത്തേത് മധ്യവയസ്കനായിരിക്കുന്ന സമയമാണ്, മൂന്നാമത്തേത് പ്രായമുള്ള സമയമാണ്. ഈ മൂന്ന് ഘട്ടത്തിലും നമ്മൾ മുമ്പേ പറഞ്ഞ മൂന്ന് കാര്യത്തിന്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. കുട്ടിക്കാലം അടിപൊളി, ഇഷ്ടംപോലെ സമയമുണ്ട്. ഏത് മലേന്റെ മുകളിലും ഏത് മരത്തിന്റെ മുകളിലും ഏത് പുഴയിലും പോയി ചാടി കളിക്കും, നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ പണം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. ഒരു മിഠായി വാങ്ങണം എന്ന് തോന്നിയാല് അച്ഛനോട് പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കണം അല്ലേ? അപ്പം സമയവും അതുപോലെ തന്നെ ആരോഗ്യവും ധാരാളമുള്ള സമയമാണ് കുട്ടിക്കാലം. ഇനി രണ്ടാമത്തേത് മധ്യവയസ്കനായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് സമയമുണ്ട്, ഇല്ല സമയമില്ല അല്ലേ? സമയമില്ല. നമുക്ക് ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരാണ്. പക്ഷേ ആരോഗ്യവുമുണ്ട്, പിന്നെന്താണുള്ളത്? പൈസ ഉണ്ട്, പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ജോലി ഉണ്ടാവും, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. ആളുകൾ കുറച്ച് തടിയൊക്കെ കൂടുന്ന സമയമാണ്. കാരണം ഒരു ചായ എക്സ്ട്രാ കുടിക്കട്ടെ എന്ന് തോന്നിയ ക്യാഷ് പോക്കറ്റിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് കുടിക്കും. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കുറച്ചധികം കഴിക്കട്ടെ എന്ന് തോന്നിയ പോക്കറ്റിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് അത് ചെയ്യും. ഇതാണ് മധ്യവയസ്കനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥ. പക്ഷെ ആ സമയത്ത് സമയം ഉണ്ടാവില്ല, കാരണം ജോലിയുടെയും പ്രാരാബ്ധത്തിന്റെയും പിന്നാലെയാണ്. കുടുംബമായിട്ടുണ്ടാകും, കുട്ടികൾ വളർന്നു വരുന്നുണ്ടാകും, പാരൻസിന്
പ്രായമായിട്ടുണ്ടാവും, അവരെ സംരക്ഷിക്കണം. ഭാവി കാര്യങ്ങൾ ആലോചിച്ച് സേവിങ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഏതായാലും മധ്യവയസ്കനായിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനുള്ള സമയമല്ല, സമയമില്ലാത്ത സമയമാണ്. ഒരു ലീവ് എടുക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള സമയമാണ്. ഇനി അവസാന ഘട്ടം നോക്കൂ, പ്രായമുള്ള സമയം. പ്രായമുള്ള സമയം നമുക്ക് ധാരാളം സമയമുണ്ട് അല്ലേ, ഇഷ്ടം പോലെ സമയമുണ്ട്. രണ്ടാമത്തത് ആരോഗ്യം വളരെ കുറവായിരിക്കും, പല രോഗങ്ങളും വന്നിട്ടുണ്ടാകും. മൂന്നാമത്തത് പൈസയാണ്, അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉള്ള ആള് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിന്നെ പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം പൈസ വേണ്ടതുപോലെ ഉണ്ടാകും. റൈറ്റ്, പൈസ ഉണ്ടാകും, സമയമുണ്ടാകും, ആരോഗ്യം ഉണ്ടാകും അല്ലേ. അപ്പൊ നമുക്ക് ഈ കുട്ടികളോട് അല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യഘട്ടത്തിലോ ആദ്യഘട്ടം ജസ്റ്റ് കഴിഞ്ഞു പോയ ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലെയും മൂന്നാം ഘട്ടത്തിലെയും കാര്യം ഇപ്പോ തന്നെ പ്ലാൻ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുക, മധ്യവയസ്കനായിരിക്കും, നന്നായിട്ട് പണിയെടുക്കണ്ടേ? വേണം. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും നമ്മുടെ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും, നമ്മൾ നമ്മുടെ സമയവും ആരോഗ്യവും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. നന്നായിട്ട് പഠിക്കുന്ന, നല്ലൊരു കോഴ്സ് ചെയ്ത, നല്ല ഹൈ ലെവൽ ഒരു സാലറി ലഭിക്കുന്ന, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അവന്റെ സ്കില്ലിൽ നന്നായിട്ട് സമയം ചെലവഴിച്ച് നല്ല സ്കില്ലുണ്ടാക്കി സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്ന ഒരു മനുഷ്യൻ, അവൻ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ 24 മണിക്കൂർ പണിയെടുക്കുമ്പോൾ അവൻ 2 മണിക്കൂർ പണിയെടുത്തിട്ട് ബാക്കി സമയം അവൻ ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ 7 ദിവസം പണിയെടുത്തിട്ട് 6 ദിവസം പണിയെടുത്തിട്ട് ഇനി അല്ലെങ്കിൽ 5 ദിവസം പണിയെടുത്തിട്ട് 2 ദിവസം വെറുതെ ഇരിക്കാൻ അവന് കഴിയും. ഇങ്ങനെ സമയം ഫ്രീ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. അതിനെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ പഠനത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് ഒന്നാമത്തെ സന്ദേശം. ഇനി രണ്ടാമത്തെ കാര്യം എടുക്കുക, പ്രായമായ ആളുകൾക്ക് ഞാൻ പറഞ്ഞു അത്യാവശ്യം ക്യാഷ് ഉണ്ട്, അത്യാവശ്യം സമയമുണ്ട്, ധാരാളം സമയമുണ്ട്, പക്ഷേ ആരോഗ്യത്തിൽ പ്രശ്നം ഉണ്ടാകും. ഈ ആരോഗ്യത്തെ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? അത് 40 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ ആയാലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മുതൽ ശ്രദ്ധിച്ചു തുടങ്ങാം. നമുക്കിന്ന് ധാരാളം നല്ല ആരോഗ്യശേഷി ഉണ്ടാകും, നന്നായിട്ട് കണ്ണ് കാണും, ചെവി കേൾക്കും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു സമയത്ത് ഇതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയം വരും, അപ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് ഒരു വിഷപദാർത്ഥമാണെങ്കിലും നമ്മളത് അത് കുടിച്ചാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പോലും, അതായത് വിഷം കുടിക്കാനല്ല പറയുന്നത്, നമ്മളൊരു ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഡ്രിങ്ക്സ് എല്ലാവരും പറയുന്നത് അത് ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ, എന്നാലും നമ്മൾ അതെടുത്ത് കുടിക്കും. ഇതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രായമുള്ള സമയത്തായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലരും പലതും പറയുന്നുണ്ട് അതൊന്നും ശരീരത്തിന് നല്ലതല്ല എന്ന്. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് പിന്നീട് അവന്റെ ജീവിതത്തിൽ അവൻ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ പറയാറുണ്ട്, പ്രകൃതി എല്ലാം നമുക്ക് നൽകുന്നത് ഒരിക്കൽ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഓടാൻ കഴിയും, ചാടാൻ കഴിയും, എല്ലാത്തിനുള്ള ആരോഗ്യവും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്, നല്ല കാഴ്ചയുള്ള കണ്ണുണ്ട്, നമ്മൾ ഇതിന് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അനാരോഗ്യകരമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ആ സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. ആ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്ത പല കാര്യങ്ങളും പിന്നീട് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഭവിക്കും. നമ്മൾ നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോ, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്, ആളുകൾക്ക് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, നമ്മൾ അവര് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെടുത്ത് വന്ന് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഈ നല്ല സ്വഭാവം എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നല്ല, നമ്മളിങ്ങനെ ആ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ ഒരു പൂവിന്റെ അടുത്തേക്ക് വരുന്നത് പോലെ നമ്മുടെ അടുത്ത് ആളുകളിൽ വന്നുകൊണ്ടിരിക്കും, സംസാരിക്കാൻ, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ, ചർച്ച ചെയ്യാനും. അതിന്റെ കൂടെ നമുക്ക് നല്ല അറിവും കൂടെ ഉണ്ടെങ്കിൽ മരിക്കുന്നത് വരെ ജീവിത രസമായിരിക്കും. ഞാൻ പറഞ്ഞ രണ്ട് കാര്യമില്ല, സ്വഭാവം ഇല്ല, അറിവുമില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ആരും നമ്മുടെ കുടുംബക്കാരല്ലെങ്കിൽ മക്കളല്ലാതെ വേറെ ആരും നമ്മളെ അടുത്തേക്ക് വരുന്ന ഒരു രൂപം ഇല്ലാതെ ആയി പോകുന്ന അവസ്ഥയുണ്ടാവും. അതായത് ഈ ജീവിതത്തിൽ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും അവസാന ഘട്ടത്തിൽ നമ്മളെ ബാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു സമയമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ കിട്ടുന്ന 24 മണിക്കൂർ അത് നല്ല ആരോഗ്യത്തോടെ ഇതെന്ത് എങ്ങനെ ചെലവഴിക്കുന്ന ഓരോരുത്തർ ആലോചിച്ചു നോക്കുക. നമ്മൾ വെറുതെ എഴുതി നോക്കിയാൽ മതി, ഇന്നലത്തെ സമയം മാത്രം എഴുതി നോക്കുക. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് സമയം അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാകും. നമുക്ക് ദിവസം ഫ്രീ ടൈം കിട്ടിയ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആദ്യം മുതൽ അവസാനം വരെ, രാവിലെ എണീറ്റത് മുതൽ എണീക്കുന്നത് മുതൽ, 8 മണിക്കോ എഴുന്നേക്കാം, 5 മണിക്കോ എഴുന്നേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 മണിക്ക് എഴുന്നേക്കുന്ന ഒരു മനുഷ്യൻ 8 മണിയാകുമ്പോഴത്തേക്ക് അവന് 3 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, മറ്റൊരു ടോപ്പിക്കായിരുന്നു ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എന്തും ചെയ്യാൻ പറ്റുന്ന 3 മണിക്കൂറാണ്. എന്തും ചെയ്യാൻ പറ്റും ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ആ 3 മണിക്കൂറിലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാറ്റിയെടുക്കുന്ന വെച്ചു. ഇങ്ങനെ പറയാറുണ്ട് 90 മിനിറ്റ് എല്ലാ ദിവസവും 90 ദിവസത്തോളം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ പുസ്തകം എഴുതാൻ വിചാരിച്ചു, അയാൾ എല്ലാ ദിവസവും 90 മിനിറ്റ് ഉപയോഗിക്കുകയാണ്. എല്ലാ ദിവസവും 90 മിനിറ്റ്, 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. നമ്മള് 8 മണിക്ക് എഴുന്നേക്കുന്നവൻ 5 മണിക്ക് എണീറ്റാലേ. നിങ്ങളോട് അത് പറയണ്ട, നിങ്ങൾ രാവിലെ എണീറ്റ് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ ലൈവ് ആയിട്ട് വന്നിരിക്കുന്ന വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള, അനുഗ്രഹീതരായിട്ടുള്ള ആളുകളാണ്, ഒരു സംശയവുമില്ല. ഇത് ഇന്നത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളല്ലാത്ത മെജോറിറ്റി ആളുകൾക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. ദൈവം എല്ലാവർക്കും എല്ലാ അനുഗ്രഹം കൊടുക്കൂല, റൈറ്റ്? പക്ഷെ നിങ്ങൾക്കത് നൽകിയിട്ടുണ്ട്. എന്താണ്? ഇത്ര നേരത്തെ എഴുന്നേക്കാനും ഈ ഒരു നല്ല സമയം, പ്രഷ്യസ് ആയിട്ടുള്ള സമയം ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 90 മിനിറ്റ് എടുക്കുന്നു, എല്ലാ ദിവസവും 1.5 മണിക്കൂർ എഴുതാനിരിക്കുന്നു, പുസ്തകം എഴുതുകയാണ് എന്റെ ആത്മകഥ, 90 ദിവസം ഇതേപോലെ ചെയ്യാം എന്നാണ് നിങ്ങൾക്ക് ആ പുസ്തകം പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളതാണ്. അതിന്റെ അടുത്ത് ഗ്യാപ്പ് ഇടാൻ പാടില്ല. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, പല രീതിയിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വിചാരിച്ചു, എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും രാവിലെ ഒരു 1.5 മണിക്കൂർ, 90 മിനിറ്റ്, ഒരു 90 ദിവസം നിങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിൽ എന്തൊരു ആവേശമുള്ള ആളായി, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ്. പലപ്പോഴും പറയാറുണ്ട് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന്. നിത്യം അഭ്യാസം ചെയ്യുന്നവൻ ആനയെടുക്കും. ഇത് നമ്മൾ സ്കൂളില് പഠിച്ച ഒരു പഴഞ്ചൊല്ലാണ്. നമ്മള് ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ 1000 കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരു കാര്യത്തിന്റെ മുകളിൽ 1000 തവണ പ്രവർത്തിക്കൂ എന്ന് പറയാറാണ്. അപ്പൊ നിങ്ങൾ അതിന് മാസ്റ്ററായി. നമ്മള് 1000 കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ സമയത്ത് 1000 കാര്യങ്ങൾ ചെയ്യാതെ ഒരു കാര്യത്തിന്റെ മുകളില് ആ 1000 കാര്യങ്ങൾ ചെയ്യേണ്ട സമയവും പ്രവർത്തനവും ഉപയോഗിക്കുക, നിങ്ങൾ അതിന് മാസ്റ്ററാകും. പിന്നെ അത് മാറി നമുക്ക് ജീവിക്കാൻ എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും നമുക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ നമ്മളെ തിരിഞ്ഞു ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത്, 24 മണിക്കൂർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഈ 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വളരെ നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വളരെ ഒരു 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 നല്ല ഒരു സാധനം, ഒരു മരുന്നെന്ന് വിചാരിച്ചു.
ഒരു മരുന്ന്, ഒരു മരുന്ന് ഒരാള് തന്നാണ്, ഒരു വൈദ്യർ ഒരു മരുന്ന് തന്നു. ഈ മരുന്നിന്റെ പ്രത്യേകത എന്ത് മനസ്സിൽ വിചാരിച്ചിട്ട് കഴിച്ചാലും അത് സാധിക്കും. ഓക്കെ, എന്ത് മനസ്സിൽ വിചാരിച്ച് കഴിച്ചാലും അത് സാധിക്കും എന്നാണ്. എന്ത് ആഗ്രഹങ്ങളും അങ്ങനെയുള്ള ഒരു മരുന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക? നിങ്ങൾ അതെല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക, ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നിങ്ങളെടുത്തോ നീയെടുത്തോ? ഇല്ല, നമ്മുടെ നമുക്ക് ഏറ്റവും സ്നേഹവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് മാത്രം അത് കൊടുക്കുള്ളൂ. രണ്ടാമത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മുഴുവൻ എടുത്ത് കഴിക്കൂല. ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഈ ഒരുപാട് ആഗ്രഹങ്ങളും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. വളരെ ശ്രദ്ധിച്ച് ഒരു തുള്ളി പോലും പുറത്ത് എവിടെയും പോകാതെയാണ് നമ്മളത് ഉപയോഗിക്കുക, ശരിയല്ലേ? ഇതേപോലെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ 24 മണിക്കൂറും നമ്മുടെ ആരോഗ്യവും. നമുക്ക് മൊബൈൽ ഫോൺ എടുത്തിട്ട് നമുക്ക് ആലോചിക്കാം എന്താണ് മൊബൈൽ ഫോൺ ചെയ്യേണ്ടേ? വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓരോരുത്തർ ഫേസ്ബുക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഓരോ ഒരു പോസ്റ്റ് ആരെയും കണ്ട് അതിന്റെ താഴെ പോയിട്ട് കമന്റ് എഴുതുകയാണ്, ലോങ്, എഴുതി. ഒന്ന് ആലോചിച്ചു, ഈ ഫോണിൽ ഈ സ്ക്രീനില് ഇത്രയും വലിയ ആർട്ടിക്കിൾ എഴുതി വെക്കാൻ, അതും എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത്? ഒരു ഉപകാരം മനുഷ്യനുണ്ടെങ്കിൽ സാരമില്ല, ചിലപ്പോ അയാളെ ചീത്ത പോസ്റ്റ് ചെയ്തവനെ ചീത്ത പറയുന്നതായിരുന്നു. എത്ര സമയമാണ് അങ്ങനെ കളയുന്നത്? ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഒരു കാര്യം സംസാരിക്കാൻ നോക്കുമ്പോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് ആലോചിക്കണം. ഒരുത്തനോട് എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പാണ്, ഒരുത്തനോട് പറയാൻ നിൽക്കാൻ അവൻ മനസ്സിലാക്കാൻ വിചാരിക്കുക ഒരു മിനിറ്റം കഴിയട്ടെ എന്നിട്ട് പറയാം. മിക്കവാറും ആ കാര്യം പറയണ്ടെന്ന് പിന്നെ നമുക്ക് തോന്നുന്നു, ചേ അവ പറയണ്ട നന്നായി എന്ന്. ഇതേപോലെ എഴുത്തും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും നിങ്ങൾ ചാടിക്കറി കമന്റ് ചെയ്യുക, ചാടിക്കറി അതിന് പ്രതികരിക്കാതെ ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ എന്നിട്ട് പ്രതികരിക്കുക. ആലോചിച്ചു, ഞാൻ ഇത് എഴുതിയിട്ട് എന്താ എന്റെ ഗുണം? എന്താ ഗുണം? പലരും പോസ്റ്റ് ഇടുന്നത് തന്നെ ശരിക്കും അവരുടെ മനസ്സിന് വെപ്രാൾ ഉണ്ടാക്കുന്നതും, ഒരു പോസ്റ്റ് ഇടും മിക്കവാറും വിവാദപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയത്തിലായിരിക്കും, അവ താഴെ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, അവർ വന്ന് കമന്റ് ചെയ്യും, പിന്നെ അവർക്ക് മറുപടി കൊടുക്കലാണ് പണി. എന്തെങ്കിലും ഉപകാരം ഈ ഭൂമിയിലോ എനിക്കോ നിനക്കോ ഉണ്ടോ എന്ന് ചോദിച്ചൊന്നുമില്ല, വെറുതെ സമയം കളയണം. ആലോചിച്ചു നോക്കുക, ഇതൊന്നും ഫ്രീ ആയിട്ട് പ്രകൃതി നമുക്ക് തന്നിട്ടില്ല. ഈ ആരോഗ്യമോ ഈ സമയമോ ഈ അറിവോ ഒന്നും വെറുതെ തന്നതല്ല. ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ ഇതിനൊക്കെ നമ്മളെ എന്താ പറയാ ന്യായാധിപന്റെ മുമ്പിൽ നിർത്തും. അത് നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളാകാം. അപ്പൊ ഈ 24 മണിക്കൂറും നമ്മുടെ ആരോഗ്യവും നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. മറ്റൊന്ന് തോന്നിയാസം പറയാനോ ഇടിച്ച് പല്ല് പൊട്ടിക്കാനോ അല്ല നമ്മുടെ ആരോഗ്യം ചെലവാക്കേണ്ടത്. നമ്മുടെ ജീവിതം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നന്നാക്കാന്നുള്ള നമ്മൾ പ്രകാശിക്കാന്ന് അർത്ഥം. നമ്മുടെ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് കഴിഞ്ഞാൽ അവിടെയും പ്രകാശങ്ങൾ ഉണ്ടാകും. ഒരു മെഴുകുതിരി കത്തിക്കുമ്പം ആ മെഴുകുതിരിയിൽ നിന്നുള്ള പ്രകാശം മറ്റുള്ള മെഴുകുതിരികൾക്ക് ഒന്ന് കൊടുത്താൽ ആ മെഴുകുതിരികളും പ്രകാശിക്കുന്നു. ഇതേപോലെ നമ്മൾ പ്രകാശമുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ആ പ്രകാശത്തിൽ അവരുടെ ലോകം അവർക്ക് പ്രകാശിപ്പിക്കാനും ആ പ്രകാശം തന്നെ മറ്റുള്ളവർക്ക് പിന്നെയും പകർന്നു കൊടുക്കാനും കഴിയും. ഇങ്ങനെ ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊന്നും ആലോചിക്കാതെ നമ്മുടെ ജീവിതവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത പ്രവർത്തനങ്ങളില് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്നത്? മൊബൈൽ ഫോൺ എടുക്കുമ്പോ ആലോചിക്കണം, ഇത് എന്തിനാ ഞാൻ എടുക്കുന്നത്? ആ പ്രവർത്തനം ചെയ്ത് മൊബൈൽ ഫോൺ അവിടെ താഴെ വെക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് കേൾക്കാനാണോ? യെസ്, ക്ലാസ് കേൾക്കാനാണ്, നല്ല കാര്യം, ക്ലാസ് കേൾക്കുന്നു. പിന്നെ അതുപോലെ വേറെ ദൂരെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. വളരെ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ് മൊബൈൽ ഫോൺ. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരു ദിവസം പറയാം. സൂചിപ്പിച്ചതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രവർത്തനത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ബോധപൂർവമായിട്ടുള്ള നമ്മുടെ സമയത്തിനനുസരിച്ചുള്ള നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. കുട്ടികൾ എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടാവും, വൈകുന്നേരം നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ വെറുതെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കാം, അതേസമയത്ത് നിങ്ങൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് പുറത്ത് ചാടി ഓടി കളിക്കാൻ പോകാം. ഇത് ശരിക്കും ഇങ്ങനെ പറയാറുണ്ട്, നന്മയും തിന്മയും വളരെ വ്യക്തമായിട്ട്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് അറിയാവുന്നതാണ്. മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അനാരോഗ്യകരമായിട്ടാണ് അവിടെ ചെയ്യുന്നത്, അവന്റെ കണ്ണിന് അല്ലെങ്കിൽ മറ്റുള്ള, അത് നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കളിച്ചോണ്ടിരിക്കുന്ന കുട്ടീനെ കുറിച്ച് ഞാൻ പറയുന്നത്, അവൻ ഓടിച്ചാറി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ആരോഗ്യം അവൻ മെച്ചപ്പെടുത്തുകയാണ്. ഇത് അവനെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉപകരിക്കും. അവിടെയാണ് നമ്മൾ ഓരോ ഡിസിഷൻ മേക്കിംഗ്, എല്ലാ സമയവും നമ്മള് മനുഷ്യർക്ക് നമുക്ക് ദൈവം തന്ന ചോയ്സസ് ഉണ്ട്. ഇത് ചെയ്യണോ വേണ്ടയോ, രാവിലെ മോട്ടിവേഷൻ ക്ലാസ് ലൈവായിട്ട് കേൾക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഇന്ന് നൽകിയ വീഡിയോ ക്ലാസ് കേൾക്കണമോ വേണ്ടയോ, ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. മൊബൈൽ ഫോൺ എടുത്തിട്ട് ക്ലാസ് ക്ലിക്ക് ചെയ്യണോ, അല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ചാടണം അല്ലെങ്കിൽ ഗെയിമിംഗിലേക്ക് ചാടണം, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ആരും അവിടെ നിങ്ങളെ നിർബന്ധിക്കാനോ പിടിച്ചു നിർത്താനോ, ചിലപ്പോൾ പാരന്റ്സ് വന്നിട്ട് മോനെ അത് കളിക്കല്ല എന്ന് പറയാം, അത്രേ അവർക്കും ചെയ്യാൻ കഴിയുള്ളൂ. ജീവിതം നമ്മുടേതാണ്, നമ്മൾ തന്നെയാണ്. 100 ആയുസ് നമുക്ക് തന്നിട്ടുണ്ട്, ആ 100 വർഷം ഇവിടെ ജീവിച്ചു തീർക്കേണ്ട നമ്മളാണ്. വേറെ ഒരാളും നമ്മുടെ ജീവിതം ജീവിക്കൂല. നമുക്ക് സഹായിക്കാൻ ചിലപ്പോൾ ആളുകൾ വന്നേക്കാം, ഒരു രോഗം വന്നാൽ സമാധാനിപ്പിക്കാൻ ആള് വന്നേക്കാം, പക്ഷെ വേദന നമ്മൾ തന്നെ സഹിക്കണം. നമുക്ക് 2023 വർഷം, അടുത്ത വർഷം നല്ലൊരു വർഷമാക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, 2023 എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയുള്ള ഇന്ന് മുതൽ ഈ ഒരു 2 മാസം, നവംബർ ഡിസംബർ മാസത്തില് നിങ്ങൾക്ക് കുറച്ച് പിന്നെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സൂപ്പർ 60 എന്ന് പറഞ്ഞുകൊണ്ട് സൗജന്യമായിട്ട് ഒരു പ്രോഗ്രാം ഷീൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിന്റെ പരസ്യം വന്നിട്ടുണ്ടാകും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് അന്നന്ന് ചെയ്യുന്ന തരുന്ന കാര്യങ്ങൾ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വീഡിയോസും മറ്റുള്ളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ടാസ്കുകളും ഉണ്ടാവും, അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. അപ്പം ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് പിന്നെ ഉപയോഗിക്കുക, ആ ഒരു പ്രോഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്യുക. കുറഞ്ഞ സമയം ഡെയിലി അതിനുവേണ്ടി ഉപയോഗിക്കുക. അപ്പം 2 മാസം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അതെന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ അല്ലേ. അങ്ങനെ ചെയ്യാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നല്ല ഒരു ജീവിതം നമുക്കുണ്ടാകണം, അതിന് നമ്മൾ തന്നെ ബോധപൂർവം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോകും, ചിലപ്പോൾ അത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഫാസില, ഗുഡ്. കുറച്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 10 വർഷം, 20 വർഷം, 30 വർഷം, ചിലപ്പോൾ 100 വയസ്സില്ലാത്തായിരിക്കും. എന്നാലും ഭൂമിയെ സംബന്ധിച്ച് അത് വളരെ ഷോർട്ടാണ് അല്ലേ. കുറഞ്ഞ ദിവസങ്ങൾ, കുറഞ്ഞ മാസങ്ങൾ മാത്രമേ, കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ. ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക നമ്മുടെ ജീവിതം മുഴുവൻ. വെറുതെ വേസ്റ്റാക്കല്ലേ, ടൈമും വേസ്റ്റാക്കല്ലേ, ആരോഗ്യവും വേസ്റ്റാക്കാൻ പാടില്ല. ഈവൻ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ പൈസയും വേസ്റ്റാക്കല്ലേ. എല്ലാം നല്ല രീതിയിൽ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക. ഭൂമിയിൽ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിനു വേണ്ടി നമ്മള് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നമ്മളെ ഇടപെടുക. ഒരാളെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പൊ നമുക്ക് സ്വന്തം മനസ്സമാധാനം ഉണ്ടാകും. അതൊന്നും ചെയ്യാതിരുന്ന ആരെങ്കിലും ഒരാളൊന്ന് ബുദ്ധിമുട്ടിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിങ്ങ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. മനസ്സാക്ഷി എന്ന് പറയുന്ന വലിയൊരു സാധനമുണ്ട്. അത് നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളാണ്. എന്തെങ്കിലും തെറ്റി കാണിച്ചാൽ പിന്നെ മനസ്സാക്ഷി നമ്മളെ വിടുകയല്ലേ. റൈറ്റ്, അപ്പൊ ഇതാണ് ഇന്നത്തെ സന്ദേശം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു.